ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനം സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുക്കണില്ല എന്ന് വിചാരിച്ച് പണികളൊക്കെ എളുപ്പം കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ നിന്ന് ഒരുപാട് സമയം പിടിച്ചു പണികൾ കഴിയണമെങ്കിൽ. ഇന്നിപ്പോൾ നേരത്തെ തന്നെ പണികളൊക്കെ ഒതുങ്ങി അടുക്കളൊക്കെ വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചോറ് തിന്നാൻ വന്നപ്പോൾ ഷാബുവിന് ഇന്ന് സദാ ചോറ് വേണ്ട, എനിക്ക് ബിരിയാണി മതി വെച്ചിട്ട്. അപ്പോൾ മിക്ക വരയിലുള്ള ദിവസമാണെങ്കിൽ ബിരിയാണി ആറിൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കും. ഇതിപ്പോൾ ആരും ഇല്ലേ, ഞാനും അവനും തന്നെ ഉള്ളു. അപ്പോൾ ചിക്കൻ്റെ കുറച്ച് ഫ്രീസറിലുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഉണ്ടാക്കുമ്പോഴേക്കും നേരം വഴുകുമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുട്ട ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. മുട്ട ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, മുട്ടച്ചോറ്. അപ്പോൾ എല്ലാ വാശിക്കും ഒന്നും ഞാനങ്ങനെ കൂട്ടി നിൽക്കില്ല കേട്ടോ. പിന്നെ തിന്നേണ്ട കാര്യത്തിനാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നതും സാധനമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മളാരും ചിലപ്പോൾ ഒരു പൂതിയല്ലേ നമുക്ക് ഇന്നേ തിന്നണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അതുപോലെ കുട്ടികൾക്കും ഉണ്ടാവില്ലേ. അപ്പോൾ അത് വിചാരിച്ച് ഇന്നപ്പോൾ മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിനായത് രണ്ട് വല്യുള്ളി എടുത്തേക്കണ, ഒരു ചെറിയ തക്കാളി, ചക്ക, തക്കാളിയുടെ പകുതിയായിട്ടുള്ള എടുത്തിട്ട്, ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഒരു ചട്ടി വെച്ചിക്കണെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആ എണ്ണ ഒക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന വല്യുള്ളി ഇട്ട് കൊടുക്കുക. ഇത് ചെറുതാക്കി നുറുക്കിയെടുത്തേക്കുക കേട്ടോ. പിന്നെ അതായത് ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തേക്കണ്, നല്ലോണം നടു വഴറ്റിയെടുക്കുക. അപ്പോൾ പച്ചക്കറിയൊക്കെ തിന്നണ കുട്ടികളാണെങ്കിൽ ഇതൊക്കെ പിന്നെ ക്യാരറ്റ്, ബീൻസ് അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് പച്ചക്കറി ഒന്നും പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓനക്കത് പെറുക്കിയിടാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളി തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഉള്ളിയൊക്കെ നമ്മൾ വാടി വന്നപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, അതും ഇട്ട് എടുത്തേക്കണ്. പിന്നെ അത് ആ തക്കാളിയുടെ പകുതിയിലോട്ട് ഇട്ടിട്ട്, ഒരുപാട് പുളിയായാലും രസം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ. ഇത് അതൊക്കെ വാടി വന്നപ്പോൾ ഈ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് കുരുമുളകും പൊടിയും കുറച്ച് ഗരം മസാലയും, ആ രണ്ടും മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പച്ചമുളകും നമ്മൾ ഇട്ടതല്ല ഇതൊക്കെ എരിവിന്, അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് എരി മതിയല്ലോ. നമുക്ക് രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറാട്ടം. ഇതിപ്പോൾ ഇനി കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തേക്കാനും പറ്റും. ഇതാകുമ്പോൾ വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ലേനും. പിന്നെ നമ്മളും കുറച്ച് പിന്നെ മടിയൊക്കെ പിടിച്ച ദിവസം ഇരിക്കുന്ന ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചോറാട്ടത്. അപ്പോൾ ഈ മുട്ടയൊക്കെ നല്ലോണം നട പിന്നെ വീണതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതൊക്കെ ചോറൂട്ട് എടുക്കാം. പിന്നെ അവിടെ സദാ ചോറാട്ടം എടുത്തേക്കണ്. നമ്മൾ എന്താ പറയുക, പുഴുങ്ങല്ലരിയുടെ ചോറുണ്ടല്ലോ, സദാ ചോറില്ലേ, അതാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് ബിരിയാണി അരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ പിന്നെ സദാ ചോറ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ അത് ലാസ്റ്റ് കുറച്ച് മല്ലിയരി അരിഞ്ഞിട്ടേക്കണ്. അപ്പോൾ നമ്മൾ മുട്ടച്ചോറ് റെഡിയായിട്ട്, നല്ല രസമായിരുന്നു അതിട്ട് തിന്നാൻ. അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയല്ലേ വെച്ചിട്ട് പിന്നെ ഞാനും പിന്നെ അതിനെ തിന്നത്. ചോറും കറിയൊക്കെ കഴിക്കണ ഇപ്പം ഇന്ന് എല്ലാ പണിയും കഴിഞ്ഞിരുന്നു. എന്നാലും ഇപ്പോൾ അത് കണ്ടപ്പോൾ അപ്പോൾ ഞാനും പിന്നെ തന്നെ തിന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ചോറൊക്കെ തിന്നട്ടെ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ എടുത്താൽ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ, കുട്ടികൾ ബിരിയാണി എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ പിന്നെ കച്ചമ്പറൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, കുറേ സമയമായിരുന്നു ഇപ്പം തന്നെ. അപ്പോൾ അച്ചാറും കൂട്ടി തിന്നാണ്. തിന്നൂടെ പറഞ്ഞിരുന്നല്ല, സൂപ്പറാ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ ആ ചോറുന്നല് കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾ ഓരോ കോലുമുട്ടായി ഒക്കെ എടുത്ത് ഇങ്ങനെ തിന്നാണെങ്കിൽ ഇപ്പോൾ അത് തിന്നല് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇരട്ടഞ്ഞ് കുറച്ച് നേരം കിടക്കും. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
சூப்பரா அப்போ சாடி.